हाय फ्रेंड्स पुदिर क्लास स्वागत मनुष्य शरीर विश्रमे प्रवर्ती पेशी ऐसा हृदय पेशी मनुष्य शरीर विश्रमे प्रवर्ती पेशी हृदय पेशी ऐटों कूड़ल प्रवर्ती मनुष्य शरीर पेशी ऐसा कणबोड़ पेशी ऐटों कूड़ल प्रवर्ती मनुष्य शरीर पेशी कणबोड़े पेशी मनुष्य शरीर ऐटों वाली पेशी ग्लूटियस मैक्सिमस मनुष्य शरीर ऐटों वाली पेशी ग्लूटियस मैक्सिमस मनुष्य शरीर ऐटों चेरिय पेशी ऐसा स्टेपिडियस ओर्ति एलुपमार्गम नाम मनुष्य शरीर ऐटों चेरिय अस्थि ऐसा अब स्टेपिस नमुक चेवीले अस्थि स्टेपिस मनुष्य शरीर ऐटों चेरिय अस्थि अब मनुष्य शरीर ऐटों चेरिय पेशी ऐसा स्टेपिडियस മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ് സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ് ആണ് മനുഷ്യരിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ് മാസെറ്റർ ഏറ്റവും ബലിഷ്ഠമായ പേശി മാസെറ്റർ ആണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് ശ്വാസകോശം മനുഷ്യനിൽ പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ് രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്നത് മൂലം യൂറിയയും മറ്റു വിസർജ്യ വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് യുറീമിയ അപ്പോൾ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ രക്തത്തിൽ യുറീമിയയുടെ അളവ് കൂടുമ്പോഴാണ് യൂറിയയുടെ അളവ് കൂടുമ്പോഴാണ് യുറീമിയ എന്ന രോഗം ഉണ്ടാകുന്നത് രക്തത്തിൽ എന്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് യുറീമിയ എന്ന രോഗം ഉണ്ടാകുന്നത് യൂറിയയുടെ അളവ് കൂടുമ്പോഴാണ് മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ് ഹെമറ്റൂറിയ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഹെമറ്റൂറിയ എന്നാണ് മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ് പ്രോട്ടിനൂറിയ മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രോട്ടിനൂറിയ ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് നെഫ്രക്ടമി എന്നാണ് വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് നെഫ്രക്ടമി വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗം ഏതാണ് ഹീമോ ഡയാലിസിസ് വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന മാർഗമാണ് ഹീമോ ഡയാലിസിസ് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം നിലവിൽ വന്നു അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം നിലവിൽ വന്നു എന്നാണ് 1950 ജനുവരി 26 സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്ര വയസ്സായിരുന്നു 21 എന്നാലിത് 18 കുറച്ചു രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 21 നിന്നും 18 കുറച്ചത് 1988 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് എന്നാലിത് പ്രാബല്യത്തിൽ വന്ന 1989 മുതലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മണിപ്പൂരാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് വരയാടാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം വരയാടാണ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊടുമുടി ഏതാണ് ആനമുടി ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ് ആനമുടി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയ ഉദ്യാനം ഏതാണ് സൈലൻ്റ് വാലി സൈലൻ്റ് വാലിയുടെ വിസ്തീർണം 89 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ നിത്യഹരിത മഴക്കാട് സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത മഴക്കാട് ഏതാണ് സൈലൻ്റ് വാലിയാണ് സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്
പാലക്കാട് ജില്ലയിലെ മണ്ണാർകാട് താലൂക്കിൽ. സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർകാട് താലൂക്കിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലൻ്റ് വാലി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളവും രണ്ടാമത്തെ ദേശീയ ഉദ്യാനം സൈലൻ്റ് വാലിയുമാണ്. സൈലൻ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. സൈലൻ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്, 1984. സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 1985. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം 1985 ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലൻ്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലൻ്റ് വാലിയാണ്. സൈലൻ്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ. സൈലൻ്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ്. സൈലൻ്റ് വാലിക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് സൈലൻ്റ് വാലിക്ക് ആ പേര് ലഭിച്ചത്. സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശം സംഭവിക്കുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലൻ്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക സിലനസ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലൻ്റ് വാലിയിൽ വെടിപ്ലാവുകൾ ഉള്ളതിനാലാണ് ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുല്ലിനിയ എക്സാറിലാറ്റ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ എന്നാണ്. സൈലൻ്റ് വാലി ഏത് ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമാണ്? നീലഗിരി. നീലഗിരി ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻ്റ് വാലി. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലൻ്റ് വാലിയാണ്. സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007. സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സൈലൻ്റ് വാലിയിൽ കണ്ടുവരുന്ന ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളർ, മുഗുടർ, കുറുമ്പർ. സൈലൻ്റ് വാലിയിൽ കണ്ടുവരുന്ന ആദിവാസി വിഭാഗങ്ങളാണ് ഇരുളർ, മുഗുടർ, കുറുമ്പർ. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. ഇത് തെറ്റിപ്പോകരുത്. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി കുന്തിപ്പുഴയാണ്. സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിററാണ്. സ്ഫെറിക്കൽ മിററാണ് സൂത്ര കണ്ണാടിയായി ഉപയോഗിക്കുന്നത്. ഓപ്റ്റിക്കൽ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഓപ്റ്റിക്കൽ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺഗേവ് മിറർ. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിററാണ് കോൺഗേവ് മിറർ. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺഗേവ് മിററാണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നതും കോൺഗേവ് മിററാണ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺഗേവ് മിറർ. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺഗേവ് മിററാണ്. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺഗേവ് മിറർ. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണവും കോൺഗേവ് മിററാണ്. വാഹനങ്ങളിലെ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് മിറർ. വാഹനങ്ങളിലെ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് മിററാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്?
കോൺഗേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺഗേവ് ലെൻസാണ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം ഏതാണ്? യഥാർത്ഥവും തലകീഴായതും. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. കോൺഗേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്താണ്? മിഥ്യയും നിവർന്നതും. കോൺഗേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. കണ്ണിലെ ലെൻസ് എന്താണ്? ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസാണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്വിസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വിസ്റ്റിക്സ്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റോകോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റോകോസ്റ്റിക്സ്. ശബ്ദമുണ്ടാകാൻ കാരണം എന്താണ്? കമ്പനം. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ല. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇന്ത്യയിലെ ആദ്യ 3D പ്ലാനറ്റോറിയം നിലവിൽ വന്നത് കർണാടകയിൽ മംഗളൂരുവിൽ സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയമാണ്. കർണാടകയിലെ മംഗളൂരുവിലുള്ള സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയമാണ് ഇന്ത്യയിലെ ആദ്യ 3D പ്ലാനറ്റോറിയം. ഇന്ത്യയിലെ ആദ്യ ജ്വല്ലറി പാർക്ക് നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ജ്വല്ലറി പാർക്ക് നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയിൽ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിലവിൽ വന്ന നഗരം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ സിഖ് മ്യൂസിയം നിലവിൽ വന്ന നഗരം ഏതാണ്? റായ്പൂർ. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സിഖ് മ്യൂസിയം നിലവിൽ വന്നത്. പോർച്ചുഗലിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ ലോത്തലിലാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിതമാകുന്നത്? പോർച്ചുഗലിൻ്റെ സഹായത്തോടുകൂടിയാണ്. അഗ്നിപരീക്ഷകൾ ആരുടെ ആത്മകഥയാണ്? ജി മാധവൻ നായരുടെ. മുൻ ISRO ചെയർമാനായ ജി മാധവൻ നായരുടെ ആത്മകഥയുടെ പേരാണ് അഗ്നിപരീക്ഷകൾ. തിളച്ച മണ്ണിൽ കാൽനടയായി എന്നത് ആരുടെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ്റെ. പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? തിളച്ച മണ്ണിൽ കാൽനടയായി. നിർഭയം എന്നത് ആരുടെ ആത്മകഥയാണ്? സിബി മാത്യൂസിൻ്റെ. സിബി മാത്യൂസിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? നിർഭയം. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നത് ജേക്കബ് തോമസിൻ്റെ ആത്മകഥയാണ്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നത് ജേക്കബ് തോമസിൻ്റെ ആത്മകഥയാണ്. നേരിട്ട വെല്ലുവിളികൾ കാര്യവും കാരണവും അതും ജേക്കബ് തോമസിൻ്റെ മറ്റൊരു കൃതിയാണ്. നിലവിൽ കേരള നിയമസഭയുടെ സ്പീക്കർ MB രാജേഷാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും നിലവിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ MB രാജേഷാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. 15th നിയമസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരള നിയമസഭ ഇലക്ഷൻ 2021 നടന്നത് 2021 April 16 15th നിയമസഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷൻ, അതായത് 16th നിയമസഭ ഇലക്ഷനാണ് ഈ 2021 നടന്നത്. ഒരു തവണ നിയമസഭ കൂടാൻ സാധിച്ചില്ല. അപ്പോൾ 16th നിയമസഭ തിരഞ്ഞെടുപ്പാണ് 2021 April 6 നടന്നത്.
ഇതിൽ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ അംഗം, പതിനഞ്ചാമത് നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ അംഗം പി ജെ ജോസഫാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാരാണ് സച്ചിൻ ദേവാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് കെ കെ ശൈലജ ടീച്ചറാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച് വിജയിച്ചത് കെ കെ ശൈലജയാണ്. കുറഞ്ഞ ഭൂരിപക്ഷം നേടി വിജയിച്ചത് നജീബ് കാന്തപുരവുമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ചവരാണ് മൻപ്രീത് സിംഗ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ചത് മൻപ്രീത് സിംഗ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് കിട്ടിയ മെഡൽ ഏതാണ്? വെങ്കല മെഡലാണ്. ഈ ടീമിൽ ഉണ്ടായിരുന്ന മലയാളി ശ്രീജേഷാണ്. ശ്രീജേഷിന് വെങ്കല മെഡൽ ലഭിക്കുകയുണ്ടായി. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ശ്രീജേഷ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 48 സ്ഥാനമായിരുന്നു. ആകെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2019 നടന്ന ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. ഈ ടീമിൽ അംഗമായിരുന്ന മലയാളി താരമാരായിരുന്നു? അനീഷ് രാജൻ. 2019 ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന മലയാളി താരം അനീഷ് രാജനാണ്. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ക്രിക്കറ്റ് 2019 വേദി എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ക്രിക്കറ്റ് 2019 വേദി ഇംഗ്ലണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.